ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മക്ഫീസ് ഡേ ബുക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ട്രാവൽ വ്ളോഗായിട്ടാണ്. കുറേ നാളായി നമ്മൾ വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ യു എയിലുള്ള കോർഫുഖാനിലെ ഒരു ഡാമിലോട്ടാണ് ഇന്നത്തെ നമ്മളെ യാത്ര. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അവിടെ ബോട്ടിങ്ങൊക്കെ ചെയ്യാനുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു ബോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ തന്നെ അത് ഓട്ടിച്ചിട്ട് പോയിട്ട് ആ ഒരു എന്താ പറയുക ഡാമിനകത്ത് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിതുവരെ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് അവിടത്തേക്കാണ് നമ്മളെ യാത്ര. പോകുന്ന വഴിക്കുള്ള എല്ലാ കാഴ്ചകളും നമ്മൾ നിങ്ങൾക്കും കൂടി കാണിച്ച് തരാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള റോഡാണ്. നമ്മൾ ആ രണ്ട് സൈഡിലായിട്ടും നല്ല കരിങ്കൽ മലകളാണ് കേട്ടോ. ആ മലകളെ നടുകേ കീറിയിട്ടാണ്, നടുകേലുള്ളതാണ് ഈ റോഡ്. അതിന് രണ്ട് സൈഡും മലകളും അതിന് നടുകേ ആയിട്ടാണ് ഈ റോഡ് അവരുണ്ടാക്കിയിട്ടുള്ളത്. റോഡ് മാത്രമല്ല, റോഡിൻ്റെ പിന്നെ ഒരു നാലഞ്ച് ടണലും നമുക്ക് കിട്ടുന്നുണ്ട്. അതും ഈ മലകൾ, കരിങ്കൽ മലകൾ അവർ എന്താ പറയുക അത് കുഴിച്ചിട്ട് അതിന് നടുവിലായിട്ട് അങ്ങനെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ടണൽ. ഇത് നമ്മളെ ആദ്യത്തെ ടണലാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇതിനകത്ത് പോകുമ്പോഴൊക്കെ. നമ്മൾ ഈ കമ്പ്യൂട്ടർ ഗെയിംസൊക്കെ കളിക്കില്ലേ, അതിലിങ്ങനെ വണ്ടികളൊക്കെ പോകുന്ന ആ ഒരു ഫീലാണ് ഇതിനകത്ത് കൂടി പോകുമ്പോഴൊക്കെ. നിങ്ങൾക്ക് തന്നെ അത് ഫീലാണെന്നുണ്ടാവും, സെയിം അതേ ഒരു ഫീലാണ്. മക്ഫിയും ഫാത്തിമയൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. മക്ഫിക്കാണ് കൂടുതൽ ഒരു എൻജോയ്മെൻറ്റ് ഉണ്ടായിരുന്നത്. സെയിം ആ ഒരു ഫീലിംഗ് ആയിരുന്നു നമുക്കൊക്കെ. അങ്ങനെ നമ്മൾ കോർഫുഖാൻ ടൗണിലോട്ട് എത്തി. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രണ്ടിലായിട്ട് കാണുന്ന യു ടേണിൻ്റെ തൊട്ട് അപ്പുറത്തായി കാണുന്നതാണ് കോർഫുഖാൻ ടൗണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡാമിലോട്ട് പോകണമെങ്കിൽ ടൗണിലോട്ടേക്ക് വന്നിട്ട് കോർഫുഖാൻ ടൗണിൽ നിന്ന് യു ടേൺ അടിച്ചിട്ട് വേണം നമ്മുടെ ഡാമിലോട്ട് പോകാൻ. അപ്പോൾ നമുക്കിനി യാത്ര പോവാം ഡാമിലോട്ടേക്ക്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്പോട്ട്, കോർഫുഖാനിലെ ഡാം. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ഇവിടുന്ന് നമ്മൾ ഇതുപോലുള്ള സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം താഴെയുള്ള ഡാമിലോട്ട് എത്താൻ. കുറച്ച് സ്റ്റെപ്പ് ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, വലിയ ബുദ്ധിമുട്ടുള്ള സ്റ്റെപ്പുകളൊന്നുമല്ല. പിന്നെ നല്ല അടിപൊളി പ്ലേസാണ് കേട്ടോ. ഫാമിലീസും അറബി ഫാമിലീസും മലയാളി ഫാമിലീസും ഒക്കെ ഉണ്ട്, ഒരുപാട് ഫാമിലികളുണ്ട്. നമുക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. യു എയിലുള്ള ആൾക്കാർ ഇതുവരെ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ വന്നിട്ട് പോകണം. പിന്നെ എൻ്റെ ഒരു ഒപ്പീനിയന്, നമുക്ക് ഈ ചൂട് കാലത്ത് അപേക്ഷിച്ച് തണുപ്പ് കാലത്ത് വന്നാൽ, അതായത് ഈ സമ്മർ അല്ലാതെ നമുക്ക് വിൻ്റർ വെക്കേഷനൊക്കെ കിട്ടുമ്പോൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. ചൂട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ട്. അതൊഴിച്ച് ബാക്കി നമ്മളൊക്കെ അടിച്ച് പൊളിച്ചേട്ടെ. ഇവിടെ നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് താഴെ പോകുന്ന ഓരോ കാഴ്ചകൾ നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരാം. നമ്മൾ രണ്ട് ഫാമിലി ആയിട്ടാണ് പോയത്. ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫും മക്കളും കൂടിയിട്ടാണ് പോയത്. അപ്പോൾ ഇവിടെ എന്താ, എങ്ങനെ ഈ ഡാമിലോട്ട് പോകേണ്ട ഒരു റൂൾസ് എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. നമ്മൾ ബോട്ടിനനുസരിച്ചിട്ട് ടിക്കറ്റിൻ്റെ പ്രൈസും കൂടും. രണ്ട് പേര് പോകുന്ന ബോട്ടെങ്കിൽ 35 ദിർഹം അങ്ങനെ എന്തോ ഉണ്ട്. 65, 40, 45 നമ്മൾ ആൾക്ക് ഫാമിലി ആകുമ്പോഴേക്ക് കുറച്ച് കൂടും റേറ്റ്. ഞങ്ങൾ ഒരു ഫാമിലിക്ക് 65 അങ്ങനെ എന്തോ ഉണ്ട്, അങ്ങനെയാണ് തോന്നുന്നു. ഇതിപ്പോൾ നിങ്ങൾ മുമ്പിൽ കാണുന്നില്ല, ഇതുപോലെയാണ് ബോട്ട്സ്. നമുക്ക് രണ്ട് പേർക്ക് പോകുന്ന ബോട്ട് ഉണ്ട്, തുഴഞ്ഞ് പോകാൻ വേണമെങ്കിൽ നമുക്ക് ചവിട്ടിയിട്ട് പോകുന്ന ബോട്ടാണ്. അപ്പോൾ നമ്മൾ തന്നെ നമ്മൾ കയറിയിട്ട് നമ്മൾ ചവിട്ടിച്ചിട്ട് സൈക്കിൾ ചവിട്ടും പോലുള്ളൊരു ഫീലാണ്. അത് ചവിട്ടി ചവിട്ടി നമ്മൾ ഈ ഡാമിൽ മൊത്തം കറങ്ങിയിട്ട് വരാം. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കവിടെ ലൈഫ് ജാക്കറ്റൊക്കെ തരുന്നുണ്ട്. എന്തെങ്കിലും അപകടം പറ്റിയാൽ, വെള്ളത്തിൻ്റെ കാര്യമാകുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, അപ്പോൾ അതിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്. എല്ലാവർക്കും ഉണ്ട്, മക്കൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ മക്ഫി ഇപ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. ഇപ്പോൾ നമുക്കുള്ള ബോട്ടാണ് ആ കാണുന്നത്. അപ്പോൾ നമ്മൾ
നാല് അഡൾട്ടും രണ്ട് ചൈൽഡാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ബോട്ടാണ് സെലക്ട് ചെയ്തത്, നമുക്ക് കിട്ടിയത് ഈ ബോട്ടാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കത് മുമ്പിൽ കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ നമ്മുടെ സൈക്കിൾ ഇങ്ങനെ ചവിട്ടും പോലത്തെ ചവിട്ടാണ് അവിടെ ഉള്ളത്. അത് ചവിട്ടിയിട്ട് വേണം, രണ്ട് പേര് കൂടി ചവിട്ടിട്ട് വേണം അക്കരെ എത്തി അക്കരെ ഇക്കരക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒരു 65 55 നമുക്ക് ഓർമ്മയില്ല അത്ര കറക്റ്റായിട്ട്, 65 എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ ഇതിന് അരമണിക്കൂറാണ് നമുക്ക് അവർ തരുന്നത്, 65 ദിർഹംസിന് ഒരു ഫാമിലിക്ക് അരമണിക്കൂറാണ് ടൈം. ഈ ഡാം മൊത്തം നമുക്ക് കറങ്ങിയിട്ട് വരാം. പിന്നെ ഈ ഡാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഡാമിന് നടുകയായിട്ട് അവരൊരു ഒരു ഒരു ദ്വീപ് പോലെ ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മാൻകുട്ടികൾ, താറാവ് അങ്ങനെയൊക്കെ അവർ ഒരു ഒരു ചെറിയൊരു ഫാം പോലെ ചെയ്തിട്ടുണ്ട്. നമുക്കവിടെ പോകാൻ പറ്റില്ല, പക്ഷേ ഈ ഞാൻ ഇപ്പോൾ ചവിട്ടുന്ന കാണുന്നത് ഇതുപോലെ ചവിട്ടി ചവിട്ടിയിട്ട് നമ്മൾ ആ മല ദ്വീപിനെ ഇങ്ങനെ ചുറ്റുമിട്ടിട്ട് ഈ ഇവരെ ഈ മാൻകുട്ടികളെയും താറാവിനെയൊക്കെ കണ്ട് എൻജോയ് ആ ഒരു അവരെ കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്തിട്ട് ഈ റൗണ്ടൊക്കെ ഇട്ടിട്ട് അവസാനം ഈ അരമണിക്കൂറിനുള്ളിൽ ഇത് മൊത്തം കണ്ടിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്പോട്ട് തന്നെ തിരിച്ചെത്തണം. അതാണ് അവർ ഇതിൻ്റെ ഒരു റൂൾ ഇത്. അപ്പോൾ അരമണിക്കൂറാണ് നമുക്ക് കിട്ടുന്നത്. അതിനകത്ത് മാക്സിമം നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. വെയിലുള്ളത് കൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുണ്ട് മക്കൾക്കൊക്കെ, അത് ഒഴിച്ചിട്ട് ഭയങ്കര നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇതാണ് മാങ്കുട്ടികളും താറാവും. നമ്മൾ എടുക്കും സമയത്തൊക്കെ താറാവൊക്കെ ഓടിപ്പോയി കേട്ടോ. പക്ഷെ മാങ്കുട്ടികൾ മാത്രമേ നമുക്കിപ്പോൾ ഇതിനകത്ത് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ഈ ചവിട്ടുന്ന കൊണ്ട് പിന്നെ ഇച്ചിരി ഷേക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ബോട്ട്, അതുകൊണ്ട് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ എടുക്കാനും പറ്റിയില്ല. ഇപ്പോൾ നമ്മൾ ആ ഒരു റൗണ്ട് നമ്മളെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ വന്ന സ്പോട്ടിലോട്ട് തന്നെ പോവുകയാണ് കേട്ടോ. നമ്മൾ യാത്ര കഴിഞ്ഞ് അപ്പോൾ കുറേ അരമണിക്കൂറിൻ്റെ അടുത്ത് ഒരുപാട് എൻജോയ് ചെയ്തേട്ടാ. പിന്നെ കുറച്ച് ക്ഷീണമൊക്കെ ആയതുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയില്ല. കുറച്ച് ചെറിയൊരു വെള്ളച്ചാട്ടം പോലത്തെ ആ കാണുന്ന സ്ഥലത്ത് ചെറുങ്ങനൊരു വെള്ളച്ചാട്ടം പോലെയൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഡാമിൻ്റെ ഏറ്റവും മുകളിൽ നിന്നിട്ടുള്ള ഒരു വ്യൂ ആണ്. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ മുകളിൽ റെസ്റ്റോറൻ്റ് ഉണ്ട്, കോഫി ഷോപ്പ്, ഐസ്ക്രീം, കഫേ അങ്ങനെയൊക്കെ എല്ലാം ഉണ്ട്. ഫാമിലിയായി ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, എന്നാൽ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇതാണ് മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രാവൽ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി താഴെ രേഖപ്പെടുത്തുക. വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല ട്രാവൽ വ്ളോഗും മറ്റു വീഡിയോസും ആയിട്ട് വരുന്നതായിരിക്കും. Bye-bye.